നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിന് ചേരുന്ന സ്വയം പൊരുത്തം നോക്കുന്ന സ്ത്രീകൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അവിട്ടം നക്ഷത്രം എന്നാൽ സ്ത്രീയോനി നക്ഷത്രമാണ്. അവിട്ടം ആദ്യ ഭാഗവും രണ്ടാം ഭാഗവുമായിട്ട് മുറിയുന്നുണ്ട്. അവിട്ടം ആദ്യ ഭാഗത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചേരുന്ന സ്വയം പൊരുത്തം നോക്കുന്ന പൊരുത്തം ശോധനയാണ് പറയുന്നത്. അത് നമുക്ക് മകരം രാശിയുള്ള അവിട്ടം ആദ്യ ഭാഗം എന്ന് പറയുമ്പോൾ ശനി തന്നെയാണ് അധിപൻ, അസുരഗണമാണ്, സ്ത്രീയോനി നക്ഷത്രമാണ്. അപ്പോൾ അവിട്ടം ആദ്യ ഭാഗം മകരം രാശിയിലുള്ള നക്ഷത്രങ്ങൾക്ക് കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം ഭാഗം ചേരില്ല. ഒരേ നാളോ അനുജന്മനാളോ ഒരു കാരണവശാലും എടുക്കരുത്. അവിട്ടം, മകരം, ചിത്തിര ഇത് ജന്മാനുജന്മ നാളുകളാണ്. ഒരേ നാളുകളോ അനുജന്മനാളുകളോ ഒരു കാരണവശാലും വിവാഹിതരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കലഹമായിരിക്കും ജീവിതകാലം മുഴുവൻ. ചതയം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. ഇവിടെ സ്ത്രീ ദീർഘപൊരുത്തം നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതെല്ലാം ശുദ്ധ മണ്ഡത്തരം തന്നെയാണ്. പൂരിട്ടാതി കുംഭൻ രാശിയിലുള്ള പൂരിട്ടാതി മുക്കാൽ മുന്നാളായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നു. ഒരു കാരണവശാലും എടുക്കരുത്. മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാല് തൃട്ടാതി രേവതി ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ മൂന്നാം കൂറായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നു. മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തിക കാൽ ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ ആവറേജിൽ ചേർക്കാവുന്നതാണ്. മഹേന്ദ്രപുരുത്തമുണ്ട്. ഇവിടെ അധിപന്മാർ തമ്മിൽ അഗ്നിമാർഗ യോഗം നടക്കുന്നതുകൊണ്ട് തീയും കാറ്റും കൂടിയ പോലുള്ളൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒരു 60% പൊരുത്തം മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഇടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണി നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിയിലുള്ള മകരം ആദ്യ ഭാഗം അനുജന്മനാളായതുകൊണ്ട് ഒഴിവാക്കുക. മിഥുനൻ രാശിയിലുള്ള മകരം രണ്ടാം ഭാഗം തിരുവാതിര പുണർന്ന മുക്കാൽ ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. ഷഷ്ടാഷ്ടമോ അഷ്ടമഷ്ടമോ സംഭവിക്കുന്നുണ്ട്, ഒഴിവാക്കുക. കർക്കിടകൻ രാശിയിലുള്ള പുണർന്നം കാല് പൂയം ആയില്ലം ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ പൊരുത്തമുള്ള നക്ഷത്രങ്ങളാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രം കാല് ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. സ്ത്രീ ദീർഘപൊരുത്തമുണ്ടാകും, പക്ഷേ ഷഷ്ടാഷ്ടമവും അഷ്ടമഷ്ടവും അതുകൂടാതെ ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ട് നടക്കുന്നുണ്ടും, ഒഴിവാക്കുക. കന്നി രാശിയിലുള്ള ഉത്രം മുക്കാൽ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. അത്തം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. ചിത്തിര ആദ്യ ഭാഗം അനുജന്മനാളായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക. തുലാം രാശിയിലുള്ള ചിത്തിര രണ്ടാം ഭാഗവും അനുജന്മനാളായതുകൊണ്ട് ഒഴിവാക്കുക. ചോതിയും വിശാഖമുക്കാലും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. മൂന്നാം കൂറാണ്. ഇവിടെ സ്ത്രീ ദീർഘപൊരുത്തം എന്നുള്ള മണ്ഡത്തത്തിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്നുമ്പോൾ മൂന്നാം കൂറ് വരും. അതുകൊണ്ട് ഒരു കാരണവശാലും എടുക്കരുത്. ധനുരാശിയിലുള്ള മൂലവും പൂരാടവും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ്. ഇവിടെ പൂരാടം മധ്യമ രഞ്ജു നക്ഷത്രം തന്നെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. സുന്ദരമായിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കും എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഉത്രാടം നക്ഷത്രം, ഉത്രാടം കാലും ഉത്രാടം മുക്കാലും ഒരു കാരണവശാലും എടുക്കരുത്. മുന്നാൾ സംഭവിക്കും. ഉത്രാടം തിരുവോണം അവിട്ടം. അതുകൊണ്ട് ഉത്രാടം കാലും മുക്കാലും ഒഴിവാക്കുക. തിരുവോണ നക്ഷത്രം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇതാണ് സ്ത്രീകൾക്ക് ചേരുന്ന അവിട്ടം നക്ഷത്രം ആദ്യ ഭാഗത്തിന് സ്ത്രീകൾക്ക് ചേരുന്ന പൊരുത്തശോധന. കൃത്യമായിട്ടുള്ള പൊരുത്തത്തിലൂടെ നമ്മൾ ജീവിതപങ്കാളി തിരഞ്ഞെടുത്താൽ പിന്നീടുള്ള ജീവിതകാലം എല്ലാം സുഖം സുഭിക്ഷം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന സത്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. നമസ്കാരം.